ഹായ് ഹലോ അമ്മയറിയാതെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അമ്മയറിയാതെയിൽ യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിൽ ആദ്യത്തെ പണി എന്നോണം അല്ലെങ്കിൽ ആർജിക്കൊരു മുട്ടൻ പണി തന്നെ നമ്മുടെ അലീന കൊടുത്തിരിക്കുകയാണ്. ഒരു ആർജിയുടെ ഒരു മുഖം അതെത്ര ക്രൂരമാണ് എന്നുള്ളത് ചെറിയ തോതിലെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ ഇന്ന് അലീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു അല്ലെങ്കിൽ അലീനയുടെ ഈ ഒരു പത്രം, ആ പത്രത്തിലൂടെയുള്ള എഴുത്ത്, ആ എഴുത്തിൻ്റെ ശക്തിയിൽ അല്ലെങ്കിൽ ആ ഓരോ വാക്കുകളിലും അലീന എല്ലാം പറയുന്നില്ല എങ്കിൽ കൂടി ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ആർജിയെക്കുറിച്ചുള്ള ഒരു ഇമേജിന് ചെറിയ രീതിയിലെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഇനി ആർജിയെ നിർത്തും. ആർജി ഇപ്പോൾ വല്ലാത്തൊരു ശ്വാസമുട്ടില്ല, ഓട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ആർജിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്. തൻ്റെ ഗുരുസ്ഥാനത്തുണ്ടായിരുന്ന തന്നെ പാർട്ടിയിൽ എല്ലാം ആക്കിയ, തനിക്ക് പാർട്ടിയിൽ പിച്ചപിടിച്ച് തുടങ്ങാൻ കാരണക്കാരനായ തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കൊന്നു എന്നുള്ളൊരു അലിഗേഷൻ, അത് പത്രത്തിലൂടെ അലീന തന്നെ എഴുതി വെച്ചിരുന്നു. എല്ലാ പാർട്ടി ചടങ്ങുകളിലും എല്ലാ പൊതുപരിപാടികളിലും നീരജയുടെ അച്ഛനാണ് തൻ്റെ ഗുരു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന അയാൾ ഈ ഗുരുവിനെ തന്നെ വെട്ടി വീഴ്ത്തിക്കൊണ്ടാണ് തൻ്റെ ഉയർച്ചകളൊക്കെ എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമാണ്. അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് സ്ത്രീ വിഷയത്തിലും, അല്ലെങ്കിൽ സച്ചിയെ പോലെ തന്നെ സ്ത്രീ വിഷയത്തിലും, ഒരു സ്ത്രീലംബടനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, സ്ത്രീ വിഷയത്തിലും പ്രത്യേകിച്ച് ആർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഒരു മുഖം എന്ന് തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതും സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പോരാടുന്ന, അപ്പോൾ ഈ രജനീമൂർത്തിയെ പോലെ ഒരാളെ പാർട്ടിയുടെ മുഖമായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നത് അയാളാണെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അയാളെക്കുറിച്ച് നല്ല മതിപ്പൊക്കെയാണ് ജനത്തിനുള്ളത്. അപ്പോൾ ഈ സ്ത്രീ, അതായത് സ്ത്രീ വിഷയങ്ങളെക്കുറിച്ച് പകല് എല്ലാവരോടും നല്ലത് പറയുന്ന, അല്ലെങ്കിൽ അത് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർജി എന്ന് പറയുന്ന വ്യക്തി, രാത്രി കാലത്ത് അയാളുടെ മുഖം എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ അന്ന് ആ രാത്രി ആ ഒരു 17-കാരിയോട് ചെയ്ത ക്രൂരത എന്താണെന്ന് അറിയുന്നത് ഇപ്പം നീരജയ്ക്കും അലീനയ്ക്കും ഒക്കെ, അല്ലെങ്കിൽ അവർക്കൊക്കെയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അത് വ്യക്തമായിട്ട് തന്നെ ഇരുന്നു. ആ ആട്ടുംതോലണിഞ്ഞ ചെന്നായ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പത്രത്തിൽ വരുന്നു. അത് വന്നതോടെ ആർജി ആകെ, അതായത് ഒരു സെലിബ്രിറ്റി ആണല്ലേ, ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയത്തിൽ അത്രയും ഒരു വലിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലുകൾ പല ഭാഗത്തു നിന്നുണ്ടാവും. ആ ചോദ്യം ചെയ്യലിൽ അയാളെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുക. വീടിനകത്തായാലും ഭാര്യയും മകളും ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ സച്ചിയുടെ അടുത്തേക്ക് ഓടി എത്തുകയാണ്. സച്ചിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം തന്നെക്കാൾ ഏറെ നീരജയ്ക്കും അലീനയ്ക്കും ശത്രുതയുള്ളത് ആർജിയോടാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആർജിയോട് ചോദിക്കുന്നുണ്ട്, സാറിന് ഇതുപോലെ എന്തെങ്കിലും പെൺവിഷയമുണ്ടോ, പെൺവിഷയത്തെക്കുറിച്ചൊക്കെ ആണല്ലോ എഴുതിയിരിക്കുന്നത്. അലീന അങ്ങനെ കള്ളം എഴുതുന്ന കൂട്ടത്തിലൊന്നുമില്ല, അവൾ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമായിട്ടുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ തുടക്കമാണ് സാർ, ഇതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ കാര്യവും, ഞാൻ ഇതുപോലൊക്കെ അനുഭവിച്ചു തുടങ്ങിയതാണ്. ഇതുകൊണ്ട് അമ്പാടിയെ തീർക്കാൻ നോക്കിയിട്ട് അത് പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ അടുത്ത് പറയുന്നത് രജനീമൂർത്തിയെ വലിച്ച് താഴെയിട, എന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നൊക്കെ ഉള്ളത്. പക്ഷേ രജനീമൂർത്തിയുടെ അടുത്തും നമ്മുടെ ആർജി ചെല്ലുന്നുണ്ട്. രജനീമൂർത്തിയുടെ അടുത്ത് അലീനയെ കാണണം, അലീനയോട് സംസാരിക്കണം, അലീന ഇനി എഴുതരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രജനീമൂർത്തി ആ തൻ്റെ സ്റ്റാൻഡ് അറിയിക്കുന്നുണ്ട്, അലീനയോട് അങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല, അലീന എഴുതുന്നതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്, ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരാളെയും കരിവാരിത്തേക്കാൻ വേണ്ടി ഒന്നും എഴുതില്ല, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ എഴുതുള്ളൂ, വളരെ വീറും വാശിയും ഒക്കെ ഉള്ള ക്യാരക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. രജനീമൂർത്തിയുടെ അടുത്ത് ഈ ഒരു വക ഉടായ്പ നമ്പറുകളൊന്നും മേക്കില്ല എന്ന് ആർജിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആർജിയുടെ കാര്യം ഇനി ഇവർക്ക് കേസും കാര്യങ്ങളും മറ്റൊരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രജനീമൂർത്തിയെ സീറ്റിൽ നിന്ന് വലിച്ചു താഴെയിട്ട് ഇവർക്ക് ആരെയെങ്കിലും പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക, അമ്പാടി ഇവിടുന്ന് സ്ഥലം മാറ്റുക, അങ്ങനെയുള്ളൊരു രീതിയിലേക്കൊക്കെ ആയിരിക്കും ഇവരുടെ പോക്ക്. പക്ഷേ ഇവരും, അതായത് പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ചാ വിഷയമാവണം ഈ ഒരു കേസ്. അപ്പോൾ ആർജി ഇങ്ങനൊരു ചർച്ചയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് രജനീമൂർത്തിയെ വലിച്ച് താഴെയിടാനുള്ള ഒരു ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ എന്തായാലും കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കമൻറ്റിൽ ഞാൻ കണ്ടിരുന്നു, അതായത് ഒരു യുദ്ധമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു ത്രില്ലൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്നതുപോലെ അലീനയുടെയൊക്കെ ഭാഗത്തും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമല്ലേ കഥ കുറച്ചുകൂടെ ട്വിസ്റ്റും ത്രില്ലും ആയിട്ടൊക്കെ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണ്. എന്തായാലും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും ഈ മാരേജ് അടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മാരേജിലേക്കാണ് പോകാൻ പോകുന്നത്. അത് കുറേ ദിവസം കൊണ്ട് ഇത് തന്നെയാണ് നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാരേജിന് രണ്ടുപേരും സംബന്ധിച്ച് ആ മാരേജിലേക്ക് ഇനി എത്താൻ അധിക ദൂരമില്ല എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ മാരേജിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ ഒരു കുറേ പ്രശ്നങ്ങൾ, അതായത് ഇവർക്ക് ഈ
സച്ചിക്കും ആർജിക്കും ഇനി ഇവരെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഗുണ്ടകളെ അയച്ച് കൊല്ലുക എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ നീരജയ്ക്കും ഫാമിലിക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും കല്യാണം അടുക്കുമ്പോൾ എല്ലാവരും ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെയൊക്കെ ഗുണ്ടകളെയൊക്കെ ഇറക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ ഏത് സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്പാടി ഇവിടുന്ന് സ്ഥലം മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടാകും. പക്ഷേ ഇവിടെ ഈ പറയുന്ന അമ്പാടിക്കായാലും ഈ ഒരു ജോലി വേണമെന്നൊന്നും അമ്പാടിക്കില്ല. വേണമെങ്കിൽ അത് ഈ ജോലി കളഞ്ഞിട്ടായാലും അമ്പാടി ഇവിടെ നിൽക്കും. പിന്നുള്ള ഒരു കാര്യം രജനീമൂർത്തിയെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. രജനീമൂർത്തിയും ആ മുഖ്യമന്ത്രി പദം അങ്ങനെ എല്ലാ കാലത്തും അതിലിരിക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല. പിന്നെ ഇരിക്കുന്നിടത്തോളം കാലം ആ ഒരു നല്ല പദവിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ പദവിക്ക് അനുസരിച്ച് ആ ഒരു കസേരയ്ക്ക് ചീത്തപ്പേരുണ്ടാവാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആർജി എത്രയൊക്കെ ശ്രമിച്ചാലും ഇവരെ ഈ ഒരു അത് വേണ്ട അല്ലേ, അതായത് അടുത്ത നീക്കത്തിൽ അമ്പാടി സ്ഥലം മാറ്റാനും അതേപോലെ തന്നെ ഈ ഒരു രജനീമൂർത്തിയുടെ മുഖ്യമന്ത്രി കസേര അതിൽ നിന്ന് തെറിപ്പിക്കുക ആ ഒരു കാര്യം വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കാരണം അമ്പാടി വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ആ ഒരു കുപ്പായം. അതൊരു ട്രാൻസ്ഫറിലൂടെ അവിടേക്ക് പോകാൻ എന്തായാലും അമ്പാടി മനസ്സ് കാണിക്കില്ല. എന്തായാലും അവർ ഇവിടെ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടതും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും ഒരു തരത്തിലേക്ക് കഥ പോകുന്നതായിരിക്കും. അതുമാത്രമല്ല കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു മുഹൂർത്തം വിവാഹത്തിലേക്കും കൂടി എത്തണം. എന്തായാലും ആർജിയുടെ ഒരു നെട്ടോട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ഉള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. ബൈ.